കേരള സാരി ഉടുത്തുകൊണ്ടാണ് പ്രിയങ്കാഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത് ഗാന്ധി കുടുംബത്തിലെ മൂന്ന് പേരും അങ്ങനെ പാർലമെന്റിലെ പാർലമെന്റിന്റെ ഭാഗമാകുന്നു സോണിയാഗാന്ധി രാജ്യസഭയിലുണ്ട് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇനി ലോക്സഭയിൽ ഉണ്ടാകും വയനാട് പാക്കേജിനുള്ള കേന്ദ്രാനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ശക്തമായ വിഷയം പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധി ഉന്നയിക്കും എന്ന് കരുതാം ഈ പ്രിയങ്കാ ഗാന്ധിയെ സമരരംഗത്തെ രംഗത്തെ പ്രധാനിയായി പ്രധാന നേതാവായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആലോചനകൾ കോൺഗ്രസ് നടത്തുന്നു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റിനകത്ത് നടക്കാൻ പോവുകയാണ് അല്പസമയത്തിനകം തന്നെ ബൽറാം നെടുങ്ങാടി ഉണ്ട് അല്പസമയത്തിനകം പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു അതിന്റെ വിശദാംശങ്ങൾ ബൾറാം നെടുങ്ങാടി നൽകും വളരെ വലിയ പ്രതീക്ഷയിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുള്ളത് പ്രത്യേകിച്ച് വയനാടിന് എതിരായിട്ടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ ശബ്ദമായി മാറും പ്രിയങ്ക ഗാന്ധി തങ്ങളുടെ സ്വന്തം ശബ്ദമായി പ്രിയങ്കാ ഗാന്ധി മാറും എന്ന പ്രതീക്ഷയാണ് നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി പ്രിയങ്കയെ വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ച വയനാട്ടിലെ വോട്ടർമാർക്കുള്ളത് വയനാട് പാർലമെന്ററി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ പ്രിയങ്ക ഗാന്ധി അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നു മുപ്പതാം തീയതി മലപ്പുറം ജില്ലയിൽ എത്തും അതിനുശേഷം ഒന്നാം തീയതി വയനാട് ജില്ലയിലും പ്രിയങ്കാ ഗാന്ധി എത്തും വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വണ്ടൂരിൽ നിന്ന് വിപിൻ പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിച്ചു വിട്ട വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടമാണ് വണ്ടൂർ എങ്ങനെയാണ് വണ്ടൂരിലെ ജനങ്ങൾ പ്രിയങ്കാ ഗാന്ധിന്ന് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എത്രമാത്രം പ്രതീക്ഷയിലാണ് വോട്ടർമാർ പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭാംഗത്വത്തെ കാണുന്നത് എന്തെല്ലാമാണ് അവരുടെ പ്രതീക്ഷ അവരുടെ ആഘോഷത്തിലാണോ സന്തോഷത്തിലാണോ ഗോപികൃഷ്ണൻ വലിയ ആവേശത്തിൽ എന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ അല്പസമയം മുൻപാണ് ഇവിടെ പായസ വിതരണം ഉണ്ടായിരുന്നത് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളൊക്കെ സജീവമായി തന്നെ ഇതൊരു ആഘോഷമാക്കി മാറ്റുകയാണ് ഈ നിമിഷത്തെ ഒരു ഒപ്പം തന്നെ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുമുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വയനാട് ദുരന്തത്തിന് അതിന് പാക്കേജ് ലഭിച്ചിട്ടില്ല ഒപ്പം തന്നെ നഞ്ചങ്കോട് ദേശീയ റെയിൽവേ പാത ഇക്കാര്യത്തിൽ പല ഇത്തരത്തിൽ പല ആവശ്യങ്ങളുമുണ്ട് ഇതൊക്കെ തന്നെ നിറവേറ്റപ്പെടും എന്നുള്ള വലിയ പ്രത്യക്ഷ പ്രത്യ പ്രത്യാക്ഷയിലാണ് അവരുള്ളതും നേതാക്കളൊക്കെ ഇപ്പോൾ നമ്മുടെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് പ്രിയങ്ക ഗാന്ധി അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നു അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ചരിത്ര ഭൂരിപക്ഷവുമായിട്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ പ്രതിനിധിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ആദ്യത്തെ പരിഗണന തന്നെ വയനാട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ നഷ്ടപരിഹാരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ വരെ സന്ദർശിച്ചിട്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള വലിയ പ്രതിഷേധത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും വയനാടിന്റെ പ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിലമ്പൂർ വണ്ടൂർ മേഖലയിൽ എന്താണ് ഒരു ആദ്യത്തെ ഒരു ആവശ്യമായിട്ട് നമ്മൾ എന്താണ് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ വണ്ടൂർ മേഖലയിൽ ഈ നഞ്ചങ്കോട് റെയിൽപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ രാത്രിയാത്രാ നിരോധനം ഈ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ തീർച്ചയായിട്ടും പാർലമെന്റിലും അതുപോലെ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ വലിയ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊരു കാർഷിക മേഖലയാണ് വണ്ടൂർ നിലമ്പൂർ എന്നൊക്കെ പറയും പായസവിതരണം മാത്രമേ ഉള്ളൂ അല്ല പായസവിതരണം മാത്രമല്ല ഇത് സത്യപ്രതിജ്ഞയുടെ സമയത്ത് ഞങ്ങളൊരു മധുരം നൽകി ആഘോഷിക്കുകയാണ് ഇന്ന് വണ്ടൂർ നിയോജക മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ലീഡ് വയനാട് സമ്മാനിച്ചിട്ടുള്ളത് ഇവിടുത്തെ അഗതി മന്ദിരങ്ങളിലും അതുപോലെ തന്നെ ആശ്രയ സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കമ്മീഷൻ ഈ രീതിക്ക് വലിയ പ്രവർത്തനങ്ങളാണ് ഇവരുടെ വിപിൻ മധുരം നൽകിക്കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള ഈ കന്നിവരവിനെ വണ്ടൂരിലെ ജനങ്ങൾ ആഘോഷമാക്കി മാറ്റുന്നത് മിഥില കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മിഥിലാ ബാലൻ നമ്മളോടൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം ഇതിലെ ഞാൻ അല്പസമയത്തിനകം വയനാട്ടിലേക്ക് വരാം സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങാൻ പോകുന്നു വയനാട്ടിലെ ജനങ്ങൾ ആഘോഷത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മിഥില ഞാൻ അല്പസമയത്തിനകം എത്താം ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ഉടൻ തന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഞങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ നിന്നും വയനാട്ടിൽ നിന്നും മലപ്പുറത്ത് നിന്നും നമ്മളോടൊപ്പം ചേരും ജനങ്ങൾ ഏത് വിധത്തിലിത് ആഘോഷമാക്കുന്നു എന്നതിൻ്റെ പൂർണ്ണ വിവരങ്ങളുമായി